ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 100 350 ഒരു യൂസർ റിവ്യൂ ആണ്. ആയിരത്തി 500 കടന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറയത്തക്ക വിധം വലിയ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഈ വൈസർ ഇല്ലായിരുന്നു, വൈസർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ അക്സസറീസ് ആയിട്ടാണ് ഞാൻ മേടിച്ച് യൂസ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴ ചെളി മഴയൊക്കെ ഉള്ളപ്പം ഈ ചെളിവെള്ളം കെട്ടി കിടക്കുമ്പോഴെല്ലാം എനിക്ക് എൻ്റെ വായിലോട്ടൊക്കെ ഈ ചെളിയെല്ലാം അടിച്ച് കയറുമായിരുന്നു. അത് കണക്ക് തന്നെ പുറമേ നിന്ന് ചെളി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അടിച്ച് കയറുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ എല്ലാം എന്താ പറയുക, വൈസർ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് മുമ്പിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നം എനിക്ക് മാറി. മഴയത്ത് എന്ന് പറയുമ്പോൾ ഒരു വിഷയമെന്ന് വെച്ചാൽ ആ ഒരു ചെളിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഹീറ്റ് കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ നമുക്ക് എൻഫീൽഡിനുള്ള കണക്ക് തന്നെയൊക്കെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഓട്ടത്തിലൊന്നും എനിക്ക് അങ്ങനെ ഹീറ്റോ കാര്യങ്ങളോ അങ്ങനെ ഫേസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊരു നെക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം റോയൽ എൻഫീൽഡിൽ തന്നെ ഒരു ജെനുവിൻ നമുക്ക് ജെനുവിൻ അക്സസറി മേടിക്കാൻ കിട്ടുന്നതാണ്, അതിൻ്റെ ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ എനിക്ക് ഹൈറ്റ് 6.2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് ഇഷ്യൂ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അത് ഹാൻഡിലിൻ്റെതൊന്ന് അവിടെ നിന്ന് മാറിയായിരുന്നു. അപ്പം എനിക്ക് ആ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ സോൾവ് ആയി. ഇപ്പം കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം എനിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, നല്ല ഓടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 13,500 ഓടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ പെട്രോൾ ചിലവ് എനിക്ക് അങ്ങനെ വരുന്നില്ല. അറൗണ്ട് ഒരു 36 ഒക്കെ എനിക്ക് 36-37 ആ റേഞ്ചൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഓട്ടത്തിൻ്റെ കൊണ്ടാവാം ചിലപ്പോൾ അതിന് മേളിൽ കിട്ടുന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് വേറെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് റെസ്റ്റ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിൽ ഒരാൾ ഇരിക്കുമ്പോൾ, കാരണം വണ്ടിക്ക് നല്ല പവറാണ്, കാരണം ബാക്കിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തങ്ങോട്ട് പോകുന്ന ഗിയർ ഇതൊക്കെ മാറുമ്പോഴത്തേക്ക് ആൾ പുറകോട്ട് പോകും. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അക്സസറീസ് അങ്ങനെ വെച്ചായിരുന്നു. പിന്നെ നമുക്ക് സാരി ഗാർഡിനോട് ചേർന്ന് തന്നെ ലേഡീസ് ഫൂട്ട് റെസ്റ്റ് ഉണ്ട്. അത് ജസ്റ്റ് കുറഞ്ഞതാണ് വെച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഒന്ന് മാറണം, കാരണം അത് ഒരു താൽക്കാലികമായിട്ട് വെച്ചൊരു സംഭവമാണ്. അതിൻ്റെ അക്സസറീസ് എനിക്ക് കിട്ടാനില്ലായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പം അക്സസറീസ് എല്ലാം വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറണം, കാരണം വീട്ടിലുള്ളവരെ ഒന്ന് അമ്മയൊക്കെ ഇരുത്തിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എൻ്റെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓട്ടം ഉണ്ട് എനിക്ക്. ഡെയിലി നല്ല ഓട്ടം, ഡെയിലി ഓടുന്ന ആളാണ്, നല്ല ഒരു 100-150 കിലോമീറ്റർ ഓടുന്ന ആളാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു എന്താ പറയുക, എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സൗണ്ടാണ് ഏറ്റവും നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ളൊരു തിങ്ങി. പിന്നെ ലോങ് ഓട്ടത്തിലൊന്നും എനിക്കങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ഓട്ടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഒരു 80 പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡ് മിററിൻ്റെ ഒരു വൈബ്രേഷനുണ്ട്, അപ്പം അങ്ങനെ വൈബ്രേഷൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടത്തിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കും നമ്മൾ സൈഡ് മിറർ. അപ്പോൾ അങ്ങനെ പ്രശ്നം ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻഫീൽഡിൽ തന്നെ അതിനും അക്സസറീസ് നമുക്കുണ്ട്. വേറൊരു മിറർ അവിടെ നമുക്ക് വെക്കാനായിട്ട് പറ്റും, സൈഡ് മിറർ വെക്കാൻ പറ്റും. അത് പക്ഷേ ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ്. എന്ത് മോഡലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അത് ഞാൻ, പക്ഷേ എനിക്കിത് മതി. ഞാൻ എനിക്ക് അങ്ങനെ വലിയ സ്പീഡിൽ പോകുന്ന ഒരാളല്ല ഞാൻ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. അങ്ങനെ വലിയ പറയത്തക്ക വിധം വൈബ്രേഷൻ അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലാം ക്ലിയറാണ്. ചെറിയൊരു വൈബ്രേഷൻ പോലെ അങ്ങനെ വന്നിട്ടുള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഞാൻ ഈ വണ്ടി കൊണ്ട് ഹാപ്പിയാണ്. ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ടിപ്പം ഒരു 9 മന്ത്സ് ആവുന്നു.
ഈ 9 മന്ത്സ് എനിക്ക് ഓടിച്ചിട്ടും അങ്ങനെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അടുത്തൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അങ്ങനെ പറയത്തക്ക വിധം വലിയ പ്രശ്നമല്ല, എന്നാലും നൈറ്റ് ഡ്രൈവിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അത് കുറച്ച് ഒരു വിസിബിലിറ്റിയുടെ അത് ഒരു ചെറിയൊരു പ്രോബ്ലം എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇല്ല, അതായത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തുകൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്രൈറ്റ് അടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ചിലപ്പോൾ അത് എതിരെ വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്രൈറ്റൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ അത് ഓടിക്കുന്നത് നൈറ്റ് ഡ്രൈവിലൊക്കെ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളടമാണെങ്കിൽ ആ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യാറില്ല. അത് ആ ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ആ ഒരു വെട്ടം കിട്ടത്തുള്ളൂ ആ ഒരു ഇതിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ബ്രൈറ്റ് അടിച്ച് പോകേണ്ട ഒരവസ്ഥയാണ്. ചിലപ്പോൾ നമ്മൾ ഗട്ടറൊക്കെ അടുത്താ വരുന്നെങ്കിൽ ഗട്ടറിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് നമ്മുടെ നടുവൊക്കെ പണിയാവും ഗട്ടർ ചെന്ന് വീണ് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വേറെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് വേറെ അങ്ങനെ വേറെ ഒരു പ്രോബ്ലങ്ങളും അങ്ങനെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ നൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം എനിക്ക് എപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. 1-2 തവണ ഇങ്ങനെ വന്നിരുന്നു. അത് വേറെ ഈ പറഞ്ഞ കണക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തൂടെ പോയതുകൊണ്ട് ആണ് എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ആൾ കുട്ടപ്പനാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരന് എടുക്കാമെന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റോയൽ എൻഫീൽഡ് തന്നിരിക്കുന്നത് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ബജറ്റിന് എനിക്ക് ഞാൻ എടുത്ത ബൈക്കാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ്. ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഹാൻഡിലിൻ്റെത് അത് നമുക്ക് അവിടെ തന്നെ നമുക്ക് ജെന്യുവിൻ അക്സസറി നമുക്ക് അവിടെ തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. കഴുത്തിൻ്റെ സൈഡിലൊക്കെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ലോങ് ഓട്ടത്തിൽ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓട്ടം ലോങ് ആണ്. അപ്പം ആ ഒരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത് ഒന്ന് മാറ്റിയായിരുന്നു. മാറ്റിയപ്പോഴത്തേക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. നോ പ്രോബ്ലം, നോ വറീസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയിനകത്ത് ലൂബ് ചെയ്യുന്ന ആണ് ഏറ്റവും നല്ലത്. കാരണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീസ് ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് തുരുമ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ചെയിൻ തുരുമ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് അതേപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പം അത് ലൂബ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ എനിക്ക് മാറി. കാരണം നമുക്ക് ഈ മഴയത്തായാലും എല്ലാം വെള്ളത്തിലൊക്കെ ആയാലും നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് വണ്ടി. അപ്പോൾ ഒരു 500 കിലോമീറ്റേഴ്സ് നമുക്ക് ലൂബ് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുന്നതാണ്. പുതിയതായിട്ട് 100 350 എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കാണ് ഈ ഒരു എന്താ പറയുക, ഒരു സിംഹക്കുട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ധൈര്യത്തോടുകൂടി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഞാൻ പേഴ്സണലി ഞാൻ 6.2 ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് വണ്ടി കൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നമൊന്നുമില്ല. ഹൈറ്റിന് ഇത്ര ഹൈറ്റുള്ളവർക്കേ ഓടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് എനിക്ക് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.